നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഗുലാബ് ജാമുൻ ആണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ആട്ടാ ശക്തി ബ്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഞാനിപ്പോൾ ഇവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ക്രസ്റ്റ് മുറിച്ച് കളയാം. അപ്പം ഞാൻ ക്രസ്റ്റ് എല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കൊരു ബൗളിലേക്ക് ബ്രെഡും പാലും ഒഴിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് ബ്രെഡ് ആദ്യം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പാലൊഴിക്കാം. ബ്രെഡിനെ നമ്മൾ പൊടിച്ചാൽ മതി. നമുക്ക് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ മാവിലേക്ക് 2 ബ്രെഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും പാൽ എനിക്ക് കുറച്ച് ബാക്കി വന്നു. അപ്പം നിങ്ങൾക്ക് എടുക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ എത്ര പാൽ മതിയാവുമെന്ന് മനസ്സിലാവും. അപ്പം നമുക്കിനി ഈ ഒരു ഡോനെ ഉണ്ട ഉണ്ടയാക്കി വയ്ക്കാം. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നിങ്ങൾ ഈ മാവ് മുഴുവൻ ഉണ്ട ഉണ്ടയാക്കി എടുത്ത് വയ്ക്കാം. നമ്മൾ നമ്മുടെ മാവെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചു. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഓരോ ഉരുളയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഒന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലോണം ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് എടുക്കാം. ഓക്കെ, എല്ലാ ഭാഗവും ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് എണ്ണ വറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മൾ ഇനിയിപ്പം 2 എണ്ണം ഒരേ സമയത്ത് ഇടാം. നിങ്ങളുടെ പാത്രം വലുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം ഒരേ സമയത്ത് ഇടാം. ഇടുമ്പോൾ തന്നെ ഒട്ടാണ്ട് നോക്കിയാൽ മതി. നമ്മൾ 3-4 എണ്ണം ഇടുമ്പോൾ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും വളരെ വേഗം ആവുന്നുണ്ട് നമ്മുടെ ഗുലാബ് ജാമുൻ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം. നമ്മളിനി പഞ്ചസാരപ്പാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കാം. നിങ്ങളുടെ അടുത്ത് തേനുണ്ടെങ്കിൽ നിങ്ങൾക്കാക്കാം. ഞാനിവിടെ പൊടിച്ച് വെച്ച ഏലയ്ക്ക ഒരിത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതൊരു നല്ല ടേസ്റ്റ് കൊടുക്കും. ഇപ്പം ഞാനിവിടെ ഒരിത്തിരി തേനാക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് തേനും റോസ് വാട്ടറും ഒന്നും ഇല്ലെങ്കിലും സാരമില്ല. നിങ്ങൾക്ക് വെറുതെ പഞ്ചസാരയും വെള്ളവും മാത്രം ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേനും ഏലക്കയും റോസ് വാട്ടറും ഒക്കെ ഉണ്ടാകും. എൻ്റെ അടുത്ത് റോസ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഇതൊരു 5 മിനിറ്റിന് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിന് ഫുള്ളിനിടാം. എനിക്കിത്തിരി പഞ്ചസാര കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ
सीमलिटू और मूं मिनट फुलू इनिपम ईट पंसार मेल्ट नम्बर पंसार पाव रेडी आव नम्बे गुलाब जामुन रेडी आईटे वाले टेस्टी वाले ईसी आ നിങ്ങളെ വീട്ടിൽ പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ